We thank the Lord for these Wednesdays when we are able to study God's Word together. The Lord has been helping us to see from God's Word the precious truth that our salvation is progressing. നമ്മുടെ രക്ഷ പുരോഗമനായ ഒരു രക്ഷയാകുന്നു എന്ന വലിയ സത്യത്തെ ഈ ധ്യാനത്തിൽ ധ്യാനിപ്പാൻ ദൈവം സഹായിക്കുന്നു. ഈ വചനം ഒരു വിത്തായി നമ്മുടെ ജീവിതത്തിൽ വിതയ്ക്കുന്ന രീതികൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. The Lord is doing that work in every hungry and every serious life. ഓരോ വിശക്കുന്ന ഹൃദയത്തോടും ഗൗരവത്തോടെ നിൽക്കുന്ന ഹൃദയത്തോട് ദൈവം ദൈവം നമ്മുടെ ആത്മാവിനെ രക്ഷിച്ചു. നമ്മുടെ പ്രാണനെ അവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവജനത്തിന്റെ മധ്യത്തിൽ ദൈവാത്മാവിന്റെ ശ്രദ്ധ ഈ പ്രാണന്റെ തലത്തിലാണ്. ഇത് വർത്തമാന പ്രവർത്തനമാണ്. We also see in the light of God's word ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ മറ്റൊരു കാര്യം കാണുന്നു. Redemption of our even bodies. ദൈവം നമ്മുടെ ശരീരത്തെയും വീണ്ടെടുക്കും. He is the Lord of our spirit and our soul and our body. നമ്മുടെ ദേഹം ദേഹി ആത്മാവിന്റെ കർത്താവാകുന്നു നമ്മുടെ ദൈവം. And he wants to present it faultless as we read in 1 Thessalonians and chapter 5. 1 Thessalonians 5 അധ്യായത്തിൽ നമ്മൾ വായിച്ചതുപോലെ കുറ്റമില്ലാതെ നമ്മൾ ദൈവസന്നിധിയിൽ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. കുറ്റമില്ലാതെ ദൈവസന്നിധിയിൽ നിർത്തുവാൻ നമ്മുടെ ദേഹം ദേഹി ആത്മാവിനെ കുറ്റമില്ലാതെ നിർത്തുവാനായി അവൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ബുധനാഴ്ച നമുക്ക് ധ്യാനിപ്പാൻ കഴിഞ്ഞ കാര്യങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. Very clearly that we need to be people who focus on life. ജീവനെ ശ്രദ്ധിക്കുന്നവരായി തീരണം നാം ഓരോരുത്തരും എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. That we are not to keep our eyes on death which is surrounding us. നമ്മുടെ ചുറ്റുപാടും ഉള്ള മരണത്തെ അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പിന്നെയോ ജീവൻ ആയിരിക്കണം. On darkness that is increasing. വർദ്ധിക്കുന്ന ഇരുട്ടൽ അന്ധകാരത്തെ അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കൂരിരുട്ട്. But we need to see the promise of God is the path of the just is like a shining light. പക്ഷേ ദൈവവചനത്തിന്റെ വാഗ്ദത്തം ഇതാകുന്നു, നീതിമാന്റെ പാത അധികം ശോഭയേറിയതായി തീരും. It is getting brighter and brighter unto the full day or noon day. അത് നട്ടുച്ച വരെ അത് അധികമായി ശോഭയുള്ളതായി തീരുന്നു. And we thank God for every word he spoke to us in the previous studies. നമ്മൾ ഇതുവരെയും ഉള്ള ധ്യാനത്തിൽ ദൈവം നമ്മളോട് സംസാരിച്ച കാര്യങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. So as we heard very clearly, things are becoming darker and darker, but the light of the just, the righteous, the one who is moving on in this salvation is becoming brighter. ഒരു വശത്തെ ഇരുട്ടും അന്ധകാരവും വർദ്ധിക്കുമ്പോൾ നീതിമാനും ജീവനും അനുസരിക്കുന്നവരുടെയും ജീവിതത്തിൽ അവരുടെ പാത അധികം ശോഭയുള്ളതായി തീരുന്നു. People are more and more caught up with death, but the people of God, they are focused on life. പലരും മരണകരമായ കാര്യത്തെ ശ്രദ്ധിക്കുമ്പോൾ ദൈവജനത്തിന്റെ ശ്രദ്ധ ജീവനായിരിക്കണം. As a man thinketh so is he. ഒരുവൻ ചിന്തിക്കുന്നത് പോലെയായിരിക്കും അവന്റെ ജീവിതം. We have to think life. നമ്മൾ ജീവനെ ചിന്തിക്കണം. We have to think life. നമ്മൾ ജീവനെ കുറിച്ച് ചിന്തിക്കണം. Yes. ജീവനായിരിക്കണം നമ്മുടെ ചിന്ത. Confess life. നമ്മൾ speak life. നമ്മൾ ജീവൻ ഏറ്റുപറയണം. നമ്മുടെ സംസാരം ജീവനുള്ളതായി തീരണം. And we also live life. നമ്മൾ ജീവനിൽ ജീവിക്കുകയും ചെയ്യണം. That's important, and I want to remind all of us once again today right at the beginning. ആരംഭത്തിൽ തന്നെ ഇത് ഊന്നൽ നൽകി ഞാൻ ദൈവജനത്തോട് അടിവരയിൽപ്പാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും ജീവിപ്പാൻ ആരംഭിക്കുമ്പോൾ അങ്ങനെയാകുന്നു നമ്മൾ ഇരുട്ടിന്റെ തലത്തിൽ നമ്മൾ അന്ധരായി നമ്മൾ മരണ കാര്യങ്ങൾ നമ്മൾ ഏറ്റുപറയുകയില്ല. And in some of the gatherings that this has to be our strong resolve every day in the morning. നമ്മുടെ എല്ലാ ദിവസവും അതിരാവിലെ നമ്മുടെ ദൃഢനിശ്ചയമായി ഇത് തന്നെ ആയിരിക്കണം എന്ന് ഞാൻ സഹോദരന്മാരോട് പങ്കിടുവാനിടയായി. Yes, that we should confess life. നമ്മൾ ജീവൻ ഏറ്റുപറയണം. It should be our strong resolve and prayer in the morning. Lord, today I do not want to think death. I want to think life. ഓരോ പ്രഭാതത്തിലും എൻ്റെ പ്രാർത്ഥന ഇതായിരിക്കണം, കർത്താവേ ഇന്നത്തെ ദിവസം എനിക്ക് മരണം ചിന്തിപ്പാൻ ഇടവരാതെ ജീവൻ ചിന്തിപ്പാൻ നീ സഹായിക്കണമേ എന്നായിരിക്കണം. Yes, that I will speak today life. ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ ജീവനുള്ളത് മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഞാൻ ജീവനുള്ളതിൽ മാത്രമേ ഞാൻ വ്യാപൃതനായിരിക്കുകയുള്ളൂ. ഞാൻ മരണത്തിന്റെ തലത്തിൽ ഇറങ്ങിച്ചെന്ന് മരണത്തിന്റെ ചിന്തകളാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിറയ്ക്കുകയില്ല. ഇങ്ങനെയുള്ളൊരു നിർണയത്തോടെ നമ്മുടെ ദിവസം ആരംഭിക്കുന്നു എങ്കിൽ നമ്മുടെ ജീവിതം പരാജയപ്പെടുകയില്ല. ഈ ഒരു ദൃഢനിശ്ചയത്തോടെ നമ്മുടെ പ്രഭാതത്തിൽ നിന്ന് തന്നെ നമ്മൾ ആരംഭിക്കുന്നു എങ്കിൽ നമ്മുടെ ദിവസം വിജയകരമായി തീരും. ഇത് അനേകരുടെ ജീവിതത്തിൽ ഇത് യാഥാർത്ഥ്യമാകുന്നു. എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നു. ഒരു അളവിൽ എൻ്റെ ജീവിതത്തിൽ ഇതൊരു യാഥാർത്ഥ്യമാകുന്നു. നമ്മുടെ ഹൃദയത്തിൽ ഇതൊരു ദൃഢനിശ്ചയമായി തീരണം. അതൊരു നിശ്ചയ കാര്യമായി തീരുമ്പോൾ അത് എൻ്റെ എല്ലാ തലത്തിലും അത് പ്രായോഗികമാകും. എല്ലാ ചിന്തയും ക്രിസ്തുവിനെ നമ്മൾ അധീനരാക്കി കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഈ വചനം നിഷ്ഫലമായി തീരും. നമ്മൾ കേൾക്കുന്ന ഓരോ വചനവും നമ്മൾ ാണ് ആ വചനം ജീവനുള്ളതായി തീരുന്നത്. അവിടെയാണ് ഈ വചനം പ്രായോഗികമാകുന്നത്. ഹനോക്കിന്റെ ജീവിതത്തിൽ നിന്ന് എബ്രായകേത് ലേഖനം 11-ാം അധ്യായം നമുക്ക് വീണ്ടും വായിക്കാം. It says here, by faith Enoch was translated and that he should not see death, and he was not found because God had translated him. For before his translation, he had this testimony that he pleased God. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിനു മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. This is very important. ഇത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. After giving the example of Enoch, ഹാനോക്കിന്റെ ഉദാഹരണം തന്ന ശേഷം ഈ ലേഖകൻ 6-ആം വാക്യം ലേഖകൻ ഇങ്ങനെ പറഞ്ഞു. അത് വളരെ വിലയേറിയതാണ്. The writer would move, the Holy Spirit has brought this word, but without faith it is impossible to please him. For he that cometh to God must believe that he is, and that he is a rewarder of them that diligently seek him. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ഇത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാകുന്നു. ഞാൻ മറ്റൊരു തർജ്ജമയിലും ഞാൻ വായിക്കട്ടെ. നമുക്ക് മറ്റൊരു തർജ്ജമയിൽ വായിക്കാം. അവൻ മരിച്ചെങ്കിലും തന്റെ വിശ്വാസത്തിലൂടെ ഇന്നും സംസാരിക്കുന്നു. വിശ്വാസം മൂലം ഹാനോക്ക് മരണം കാണാതെ സംവഹിക്കപ്പെട്ടു. ദൈവം അവനെ സംവഹിച്ചതുകൊണ്ട് പിന്നീട് അവൻ കാണപ്പെട്ടുമില്ല. അപ്രകാരം എടുക്കപ്പെടുന്നതിനു മുൻപ് താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവന് സാക്ഷ്യം ലഭിച്ചു. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. But without faith, it is impossible to please. But without faith, it is impossible to walk with and please Him. Now, this is what the Amplified Bible says. Vishwasa kudade. So Devate prasadipikan karigilla. Adu Hanokine sambandhichu parayunnu. It is impossible to walk with God and please Him. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തോടു കൂടെ നടക്കുവാനോ ദൈവത്തെ പ്രസാദിപ്പാനോ കഴിയുകയില്ല. For whoever comes near to God must necessarily believe that God exists and that he rewards those who earnestly and diligently seek him. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കും എന്ന് വിശ്വസിക്കുന്നതാണ്. Translation I'm not able to figure out which translation is that. If it says he must believe that believe that he is means as he is. Or matter English tarjumeyil ingane irikkunnu deivam aayirikkunnathu pole thanne vishwasikka. Immediately after Enoch says Hanokinte udaharanathe paranja odane immediately after that odane parayunnu it is impossible to walk with God. Ennal vishwasam koodade deivathodu kude nadakkuvano illengil prasadipano kaliyilla. It is not possible. Adu sathiyamalla without faith. വിശ്വാസം കൂടാതെ ദൈവത്തോട് കൂടെ നടക്കുവാനോ അവനെ പ്രസാദിപ്പിക്കുവാനോ സാധിക്കില്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അവനോട് കൂടെ നടക്കണം എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു ദൃഢ വിശ്വാസം ഇല്ലെങ്കിൽ ഉറച്ച വിശ്വാസം ആവശ്യമാകും. So I would like to say that Enoch had that faith. ഹാനോക്കിന് ദൈവത്തോട് കൂടെ നടക്കുവാൻ കഴിയും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അവന്റെ ഉള്ളിൽ ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. That without faith I cannot walk with God. കാരണം അവന്റെ ഉള്ളിൽ ആ വിശ്വാസം കൂടാതെ എനിക്ക് ദൈവത്തോട് കൂടെ നടക്കാൻ കഴിയില്ല എന്നൊരു ബോധമുണ്ടായിരുന്നു. Enoch who is seventh from Adam. ആദാമിൽ നിന്ന് ഏഴാമനായ ഹാനോക്ക് and we see the faith that he exhibited. Hanok വെളിപ്പെടുത്തിയ വിശ്വാസത്തെ നമുക്ക് കാണാം. He saw that all his ancestors died. അവന്റെ പൂർവപിതാക്കന്മാർ എല്ലാവരും മരിച്ചു എന്ന് അവൻ കണ്ടു. His grandfather, great grandfather and so on, everyone. അവന്റെ പൂർവപിതാക്കന്മാർ എല്ലാവരും അവരെല്ലാവരും മരിച്ചു. അതായിരുന്നു അന്നത്തെ ചരിത്രം. മാനവ ചരിത്രം അതായിരുന്നു. A man who walked with God. പക്ഷേ ആ ചരിത്രത്തിൽ പിന്നോട്ട് നോക്കിയപ്പോൾ അവൻ ഒരുവൻ ദൈവത്തോട് കൂടെ നടന്നവനായ ഒരു ഉദാഹരണം കണ്ടു. ആദാം ദൈവത്തോട് കൂടെ നടന്നു എന്ന ആ ഉദാഹരണം കണ്ടു. Registered within the heart of Enoch, I believe. അത് ഓർത്തപ്പോൾ അവന്റെ ഹൃദയത്തിൽ എന്തോ ഒരു ഉത്തേജനം ലഭിച്ചു. ദൈവത്തിന്റെ നിശ്ചയ ഉദ്ദേശത്തെ അവൻ കാണുവാനിടയായി. ദൈവം മനുഷ്യനെ അവന് വേണ്ടി സൃഷ്ടിച്ചു എന്ന് കാണുവാൻ അവൻ സാധിച്ചു. ദൈവം ആ മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തോട് കൂടെ അവന് നടക്കുവാനും ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ അവൻ വളരുവാനായി. ആ ഏദൻ തോട്ടത്തിൽ ആദാമും അവയും ദൈവത്തോട് കൂടെ നടന്നത് ഒരു പക്ഷേ ഹാനോക്കിന്റെ ഹൃദയത്തിൽ അതൊരു ഉത്തേജനം നൽകാൻ ഇടവന്നു. ഞാൻ അതാകുന്നു അത് അവൻ അത് ഓർത്തപ്പോൾ അവൻ അതിന്റെ കർത്താവിന്റെ സാധിക്കും. ആദാമായ എന്റെ പൂർവപിതാക്കൻ നിന്നോടുകൂടെ നടന്നുവല്ലോ കർത്താവേ. ദൈവമേ അതാകുന്നല്ലോ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹവും ഇഷ്ടവും. ആ ഒരു വിശ്വാസം അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും ദൈവം അവനെ അന്വേഷിക്കുന്നവരെ അവൻ പ്രതിഫലം കൊടുക്കും എന്ന് വിശ്വസിക്കേണ്ടതല്ലോ. ഹാനോക്കിന് ദൈവം നൽകിയ പ്രതിഫലത്തിനായി നാം ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം അവൻ ദൈവത്തോട് നടന്നു. അവൻ ആ ഒരു തലത്തിൽ അവൻ നടന്നു. അങ്ങനെയുള്ള ഒരു സഭ ഈ അന്ത്യകാലത്ത് ദൈവത്തിൽ ലഭിക്കും. അങ്ങനെയുള്ള ഒരു സഭയും ഒരു ജനവും ഈ നാളിൽ ഉയരും. This is God's thought for man. ഒരു പക്ഷേ അത് കേൾക്കുമ്പോൾ തോന്നും ഇത് വളരെ ഉന്നതമായ ഒരു ചിന്താഗതിയാകുന്നു, പക്ഷേ ഓർത്തുകൊള്ളുക ഇത് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ്. Original thought for man. ദൈവത്തിന്റെ പ്രാഥമികമായ ആഗ്രഹം ഇതായിരുന്നു. You know, and God will restore man into that realm undoubtedly at the end. ആ ഒരു തലത്തിലേക്ക് ദൈവം അവന്റെ ജനത്തെ മടക്കി കൊണ്ടുവരും ഉറപ്പായിട്ടും നിശ്ചയമായിട്ടും. The tabernacle of God is with men. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ. ഇതാകുന്നു അവസാനത്തെ ചരിത്രം. Behold, the tabernacle of God is with men. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. Yes. God will dwell with men. ദൈവം മനുഷ്യനോട് കൂടെ വസിക്കും. അവൻ മനുഷ്യരോട് കൂടെ വസിക്കും. അവൻ അവരുടെ ദൈവവും അവർ അവന്റെ ജനവുമായിരിക്കും. There will be a walking and moving together. അവർ ഒരുമിച്ച് ദൈവത്തോട് കൂടെ നടക്കും. I want to tell you, brothers and sisters, പ്രിയമുള്ളവരെ സഹോദരന്മാരെ സഹോദരിമാരെ, ഇതാകുന്നു ദൈവത്തിന്റെ പ്രഥമമായ ഉദ്ദേശം. And lived in that realm. ഹാനോക്ക് ആ ഒരു തലത്തിൽ ഈ ഭൂമിയിൽ നടന്നു. അങ്ങനെ അവനെ കാണാതെ. Yes, and we heard many precious things on in line with that. അതിനെ ഒത്ത ദൈവം നമ്മളോട് പല കാര്യങ്ങൾ ദൈവം സംസാരിച്ചു. ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഒരു ഇടമുണ്ട് പ്രിയമുള്ളവരെ, അവിടെ പിശാച് നമ്മളെ കണ്ടെത്തുവാൻ കഴിയില്ല. അത് ആത്മാവിന്റെ തലമാകും. അവന്റെ ജനത്തെ വിഴുങ്ങുവാൻ കഴിയാത്ത ഒരു ഇടം. You know, that realm of the spirit is where he cannot devour. ആ തലത്തിൽ പിശാചിന് വിഴുങ്ങാൻ കഴിയാത്ത ഒരു സ്ഥലമാകും. There's a path which the fowl hath not seen. ഒരു കഴുകൻ കാണാത്ത ഒരു ഇടമുണ്ട്. Knoweth not and the vultures I have not seen. ഒരു കഴുകനും അറിയാത്ത ഒരു തിലമുണ്ട്. പുലച്ച കാട്ടുമൃഗങ്ങൾ അതിൽ ചവിട്ടിയിട്ടില്ല. Nor the fierce lion passed by it. ഘോര സിംഹം അതിൽ നടന്നിട്ടുമില്ല. That's the place that God has kept. ആ ഒരു തലമാണ് ദൈവം വെച്ചിരിക്കുന്നത്. ആ ഒരു തലം എന്താകുന്നു എന്ന് ചിലർക്ക് സംശയമുണ്ടാകുമായിരിക്കും. പരിശുദ്ധാത്മാവ് ആ തലത്തെ നിങ്ങളെ വെളിപ്പെടുത്തും ഉറപ്പായി. ഈ വചനങ്ങളെ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക, ദൈവം ഇത് വെളിപ്പെടുത്തും. നമ്മൾ മറ്റൊരു കാര്യം കാണുന്നത്, ഒരു അഴുക്കുള്ള ഒരു പക്ഷിയുണ്ട്. Yes, and we saw how he takes away that the Lord would sow. ദൈവം വെതച്ചതിനെ അത് ഈ പക്ഷി എടുത്തുകൊണ്ട് പോകും, ഇല്ലെങ്കിൽ ഈ കഴുകൻ. You know, we read about that in Isaiah chapter 35. യെശയ്യാ 35-ാം അധ്യായത്തിൽ നമ്മൾ ഇത് വായിക്കുന്നു. I just want to read that. അത് ഒരു വട്ടം വായിക്കാം. And an highway shall be there. And a way, and it shall be called the way of holiness. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും. അതിനെ വിശുദ്ധ വഴി എന്ന് പേരാകും. ഒരു അശുദ്ധനും അതിൽ കൂടി കടന്നു പോകില്ല. അവൻ അവരോട് കൂടെ ഇരിക്കും. വഴിപോക്കർ മോശന്മാർ പോലും വഴി തെറ്റി പോകയില്ല. No lion shall be there. ഒരു സിംഹവും അവിടെ ഉണ്ടാകില്ല. ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല. ആ വകയെ അവിടെ കാണുകയില്ല. വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും. But the redeemed shall walk there. And the redeemed shall walk there. വീണ്ടെടുക്കപ്പെട്ടവർ അതിൽ കൂടെ നടക്കും. ഈ പെരുവഴി is a place where this bird cannot come in. ഈ കഴുകന് ഇല്ലെങ്കിൽ ഈ ദുഷ്ടമൃഗങ്ങൾക്ക് വരാൻ കഴിയില്ല. പൊളച്ച മൃഗങ്ങൾക്ക് വരാൻ കഴിയില്ല. ആ തലം ദൈവം അവന്റെ വിശുദ്ധ വീണ്ടെടുക്കപ്പെട്ടവർക്ക് വേണ്ടി മാത്രം സൂക്ഷിച്ചു വരിക്കുന്ന ഒരു ഇടമാണ്. ആ ഒരു തലത്തിൽ ഒരു പിശാചിന്റെ ശക്തി ഫലിക്കില്ല. കഴുകൻ വസിക്കുന്ന ഒരു ഇടമാകുന്നു അത്. You know, and he lives on dust. അത് ശവമാണ് അതിന്റെ ആഹാരം. Yes, you know, that is his he feeds on that. അതാകുന്നു അതിന്റെ ആഹാരം. The enemy feeds on that. ശത്രുവിന്റെ ആഹാരം ഈ പൊടിയാകുന്നു. Dear brothers and sisters, പ്രിയമുള്ളവരെ, we need to know that we provide him no dust. It's time for us to rise up, shake off every dust. Let him not come after and try to lick every dust. That's why I said right at the beginning, it's time to be, to have a strong resolve that you will provide no dust for the enemy, the old serpent. Ah, pare pishajai, ah serpentine bakshipanai, ende jeevidathil, njan oru podiyum illengil, adinu oru aaharam njan kodukukilla. That is not my place of stay. That is not the place of your stay as well. Maranagaramaaya chinda, jediga chinda, maranagaramaaya chinda, njan avinu aaharamai kodukukilla. എന്നൊരു ദൃഢനിശ്ചയം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. You have a strong resolve about it. അങ്ങനെയുള്ള ഒരു ദൃഢനിശ്ചയം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. And I want to say therefore brothers, our eyes will have to be on him who is life. അതുകൊണ്ട് നമ്മുടെ ജീവിതം പ്രിയമുള്ളവരെ നമ്മുടെ കണ്ണുകൾ ജീവനുള്ള ക്രിസ്തുവിലായിരിക്കണം. But necessary for me to remind these things. ഈ കാര്യങ്ങൾ ഞാൻ ആവർത്തിച്ച് പറയേണ്ടത് ആവശ്യമുള്ളതുകൊണ്ടാകുന്നു ഞാൻ. We need to have some new things, but let me tell you there must be a connection between what is new and what we have heard. പുതിയ കാര്യങ്ങൾ കേൾക്കാൻ ഒരു ജിജ്ഞാസ നമ്മൾ കാണുവായിരിക്കും. പക്ഷേ പുതിയതും പഴയതും നമ്മുടെ ജീവിതത്തിൽ ഒരുമിച്ച് നമ്മൾ കൊണ്ടുവരണം. And he is life. ജീവനുള്ള ക്രിസ്തുവിലായിരിക്കണം നമ്മുടെ ശ്രദ്ധയും നമ്മുടെ നോട്ടവും. അവിടെയായിരിക്കണം നമ്മൾ വസിക്കേണ്ടത്. ജീവന്റെ തലത്തിലാണ് വസിക്കേണ്ടത്. ക്രിസ്തുവിൽ അവിടെയാകുന്നു നമ്മൾ മറഞ്ഞിരിക്കേണ്ടത്, ആ ജീവന്റെ തലയിൽ. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-2 വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. And sin which doth so easily beset us, and let us run with patience the race that is set before us, looking unto Jesus, the author and finisher of our faith, who for the joy that was set before him endured the cross, despising the shame, and is set down at the right hand of the throne of God. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ഈ വാക്കുകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ പറയുന്നത് ആകയാൽ നമുക്ക് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിലേക്ക് നമ്മുടെ ഇത്ര വലിയ സാക്ഷികളുടെ സമൂഹം നമ്മുടെ ചുറ്റുപാടും ഉള്ളപ്പോൾ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി shake every dust away from our lives. എഴുന്നേറ്റ് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പൊടിയും കൊടഞ്ഞു കളഞ്ഞു എന്നിട്ട് നമ്മൾ ഓടണം, മുന്നേറണം, ഓടണം. എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക സഭയെ, ദൈവജനമേ എഴുന്നേൽക്കുക. നമുക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്കും എനിക്കുമുള്ള ദൈവത്തിന്റെ വചനം എഴുന്നേൽക്കുക. എഴുന്നേറ്റിട്ട് എന്താ ചെയ്യേണ്ടത്? ഓടുക, എഴുന്നേറ്റ് ഓടുക. നമ്മുടെ വിശ്വാസവും നായ കൂട്ടിയെടുക്കുന്ന യേശുവെ നോക്കി അവന്റെ വെളിച്ചം, അവന്റെ പ്രഭാതം വളരെ ശോഭയുള്ളതാകുന്നു. അത് വളരെ ശോഭയുള്ളതാകുന്നു. അവന്റെ മഹത്വത്തിന്റെ പ്രഭ എത്ര വലുതാകും! ആ പ്രഭയിൽ ഞാൻ മറ്റുള്ള സകലത്തിലും അന്ധനായിത്തീരുന്നു. വളരെ ശോഭയുള്ളതിലേക്ക് നോക്കി കഴിയുമ്പോൾ ബാക്കിയുള്ളതെല്ലാം മങ്ങുന്ന ഒരു അവസ്ഥ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം അപ്രകാരമാകുന്നു. അത് വളരെ ശോഭയുള്ളതാകും. ആ ശോഭയുള്ളത് നമ്മൾ നോക്കുമ്പോൾ ബാക്കിയുള്ള സകലത്തിലും നമ്മൾ അന്ധരായിത്തീരുന്നു. Now I'm not sharing some philosophy. ഞാൻ ചില ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത്, തത്വജ്ഞാനത്തിന്റെ കാര്യങ്ങളല്ല പറയുന്നത്. യേശുവിലേക്ക് നോക്കുക. His brilliance, his person, is so dazzling, so bright. അവനിലേക്ക് നോക്കുമ്പോൾ അവന്റെ മഹത്വത്തിന്റെ പ്രഭ നമ്മുടെ സകലത്തെയും നമ്മൾ അന്ധരായിത്തീരും. Blind to everything else around. നമ്മൾ മറ്റുള്ള സകലത്തിലും നമ്മൾ അന്ധരായിത്തീരും. Now this is where we fail. ഇവിടെ ആകുന്നു നമ്മൾ പരാജയരാകുന്നത്. This Jesus is watered down to a Christmas father. ഇന്ന് ഈ ക്രിസ്തുവിനെ കാണുന്നതിന് പകരം ഒരു ക്രിസ്മസ് അപ്പൂപ്പനെ ആകുന്നു ക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നു. ബാക്കിയുള്ള എല്ലാത്തിലേക്കും അവനെ ഇറക്കി കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണ്. As we saw in our previous in the beginning of our meditations, we said we have made Jesus Christ the manager of a supermarket. ഒരു സൂപ്പർമാർക്കറ്റിന്റെ മാനേജർ ആക്കി തീർത്തിരിക്കുന്നു ഇന്ന് ക്രിസ്തു ഇന്ന് അനേകരുടെ ജീവിതത്തിൽ. It's so sad. അത് വളരെ വേദനകരമായ ഒരു കാര്യമാണ്. When we see the dazzling person of Christ, the brightness of his glory, അവന്റെ മഹത്വത്തിന്റെ പ്രഭയും ഈ ക്രിസ്തുവിന്റെ മഹത്വത്തെ നമ്മൾ കാണുമ്പോൾ, Paul on the road to Damascus saw that great light which is none else but Christ, the resurrected Christ. He became blind. He became blind both naturally and spiritually in that sense of all that he was accustomed to do. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റായ ക്രിസ്തുവിനെ ദമാസ്കസിന്റെ പടിവാതിൽക്കൽ വെച്ച് അപ്പോസ്തലനായ പൗലോസ് കണ്ടപ്പോൾ അവൻ ബാക്കിയുള്ള സകലത്തിനും അന്ധനായി തീർന്നു. I tell you, he became blind. അവൻ അന്ധനായി തീർന്നു. Hallelujah. That Jesus, ആ ക്രിസ്തു, that resurrected, ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, അത് മഹത്വത്തിൽ പ്രവേശിച്ച ക്രിസ്തു, മഹത്വത്തിൽ എബ്രഹാമിന്റെ ജീവിതത്തിൽ ആ തേജോമയ ക്രിസ്തു ദൈവം അവന് വെളിപ്പെട്ടപ്പോൾ അവൻ ഈ ലോകത്തിന്റെ ധനത്തിനോട് അവൻ അന്ധനായി തീർന്നു. ഓ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മഹത്വം ഇങ്ങനെയുള്ള ഒരു കാഴ്ച നമ്മൾ ആകുന്നു വലിയ അതിന്റെ അഭാവമാകുന്നു ഇന്ന് ക്രിസ്ത്യൻ കൂട്ടായ്മയിൽ. ഇങ്ങനെയുള്ള ഒരു കാഴ്ചയുടെ അഭാവം, ഇങ്ങനെയുള്ള ഒരു ക്രിസ്തുവിനെ കാണാത്തതിന്റെ കുറവ് ഇന്ന് സഭയിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ഒരു ക്രിസ്തു തേജോമയ ദൈവത്തെ ഇന്ന് പല രീതിയിലുള്ള ക്രിസ്തുവുണ്ട്. പക്ഷേ ദൈവവചനത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ക്രിസ്തു, ആ ഒരു ക്രിസ്തുവിനെ കാണുന്നതിന്റെ അഭാവം ഇന്ന് കാണുന്നുണ്ട്. ഇന്ന് പലവിധമായ ക്രിസ്തുക്കൾ, പല ക്രിസ്തുക്കളെയാണ് ഇന്ന് പ്രസംഗിക്കപ്പെടുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രിയപ്പെട്ടവരോട് പറയുമ്പോൾ ദൈവവചനത്തിൽ സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അവന്റെ ശിഷ്യന്മാർ എഴുതിയിരിക്കുന്ന പല സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, എവിടെയും കെഞ്ചി അപേക്ഷിക്കുന്ന ഒരു ക്രിസ്തുവിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. സുവിശേഷത്തിൽ അപ്രകാരമുള്ള ഒരു ക്രിസ്തുവിനെ നമുക്ക് വായിക്കാൻ കഴിയുന്നില്ല. അവനെപ്പോഴും അവൻ കൽപ്പിച്ചു, അവൻ അധികാരത്തോടെ അവരോട് സംസാരിച്ചു. സദുക്കികളും ഫരിസികളും അവനെ നോക്കി പറഞ്ഞു, ഇവൻ അധികാരത്തോടെ സംസാരിക്കുന്നു. അത് എത്ര വ്യത്യസ്തമായ ഒരു ക്രിസ്തുവാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് യേശു ക്രിസ്തു പറഞ്ഞു, നീ പോക, ഇനി പാപത്തിൽ തുടരരുത് എന്ന് അധികാരത്തോടെ പറഞ്ഞു, കൽപ്പിച്ചു. അവൻ കൽപ്പിച്ചു. മത്തായിയായ ചുങ്കക്കാരനോട് അവൻ പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക. എല്ലാം വിട്ട് അവൻ അനുഗമിച്ചു. അവനൊരു വാക്ക് കൽപ്പിച്ചതേ ഉള്ളൂ, അവർ അത് കേട്ടു അനുസരിച്ചു. സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ ഇതൊരു ഹോംവർക്കായി യേശു എപ്പോഴും കൽപ്പിച്ചു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോക, എന്റെ നാമത്തിൽ പോക, ഇത് ചെയ്യുക. Go to every house. If they receive you, നഗരത്തിലും ഭവനത്തിലും പോകുക. നിങ്ങളെ സ്വീകരിച്ചാൽ അവരെ നിങ്ങൾ അനുഗ്രഹിക്കുക. പക്ഷേ അവർ നിങ്ങളെ തിരസ്കരിച്ചാൽ നിങ്ങളെ പൊടി തട്ടി ആ ഭവനം വിട്ടു പോകുക. ദൈവം കൽപ്പിച്ചു, ആ കൽപ്പന അവരനുസരിച്ചു. പക്ഷേ ഇന്ന് we have a Jesus who is pleading and requesting and you know what he says is a suggestion to many people. കെഞ്ചി അപേക്ഷിക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് ഇന്ന് അനേകർ അറിയുന്നത്. അവന്റെ വാക്കുകൾ, അവന്റെ കൽപ്പനകൾ ഒരു അഭിപ്രായമായിട്ടാണ് ഇന്ന് അനേകർ ഏറ്റെടുക്കുന്നത്. അവൻ ദയയുള്ളതാകുന്നു, അവൻ സ്നേഹമുള്ളതാകുന്നു. യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ആ ധനികനായ യുവാവ് ഓടി വന്നു. He said, what shall I do to enter the kingdom of God? ദൈവരാജ്യം പ്രവേശിപ്പാനായി കർത്താവേ, യജമാനനെ ഞാൻ നിനക്കുള്ളതെല്ലാം വിട്ടു, give it to the poor. നീ ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് നീ എന്നെ അനുഗമിക്കുക. യേശു അവനെ സ്നേഹിച്ചു, പക്ഷേ അതുകൊണ്ട് അവൻ ഒരു വിട്ടുവീഴ്ച നൽകിയില്ല. അവൻ പറഞ്ഞത് അനുസരിക്കണമായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരു ക്രിസ്തു ഇന്ന് സഭയിൽ എവിടെ? പ്രിയമുള്ളവരെ, എനിക്ക് പറയാനുള്ളത് ഒരു യഥാർത്ഥ ഇങ്ങനെയുള്ള ഒരു ക്രിസ്തുവിനെ നമ്മൾ കണ്ടിട്ടില്ല. ഇന്ന് മറ്റൊരു വ്യത്യസ്ത ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കപ്പെടുന്നത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ, വിടുവിക്കട്ടെ. ദൈവം യേശുക്രിസ്തു വചനം സംസാരിച്ചു, അവൻ ശിഷ്യന്മാരോടാവട്ടെ മറ്റുള്ളവരോടാവട്ടെ, ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു, അവർ അനുസരിച്ചു. അവരനുസരിച്ചപ്പോൾ ജീവൻ രൂപപ്പെട്ടു, അവർ ജീവൻ രൂപപ്പെട്ടു. പക്ഷെ ഇന്ന് കാണുന്നത്, ഇന്ന് നമ്മൾ വചനം കേൾക്കുന്നു, ഒരു രൂപമില്ല, രൂപപ്പെടലില്ല. പക്ഷെ അതിന് പകരം വിവരങ്ങളുണ്ട്. അവന്റെ കൽപ്പനകൾ, അവന്റെ വാക്കുകളെ കൽപ്പനകളായി സ്വീകരിക്കുന്നില്ല. നമ്മൾ അനുസരിക്കേണ്ട കൽപ്പനകളായിട്ട് നമ്മൾ അത് സ്വീകരിക്കുന്നു. അവന്റെ വചനത്തെ നമ്മളൊരു അഭിപ്രായമായിട്ട് എടുക്കുന്നു. അത് കേട്ട് അനുസരിച്ച് ജീവിക്കേണ്ട വാക്കുകളായിട്ട് നമ്മൾ സ്വീകരിക്കുന്നു. ദൈവം നമ്മുടെ മനോഭാവങ്ങളെ മാറ്റുമാറാകട്ടെ. ദൈവം വിടുവിക്കും. ഈ വചനത്തെ സ്വീകരിച്ച് അനുസരിക്കുന്നുവെങ്കിൽ ഒരു മാറ്റം ഉറപ്പായിട്ട് നമ്മൾ അനുഭവിക്കും. ഈ സുവിശേഷങ്ങൾ വായിക്കുമ്പോഴൊക്കെയും കാണുന്നത്, അവൻ സംസാരിച്ചപ്പോൾ അവരനുസരിച്ചു. അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഒരു ജീവൻ രൂപപ്പെട്ടു. ഇന്ന് എല്ലാവർക്കും വിവരങ്ങളാണ് ആവശ്യം, പക്ഷെ അവരുടെ ജീവിതത്തിന്റെ ഒരു രൂപീകരണം ഇല്ല. ഇതെല്ലാം പങ്കിടണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല, പക്ഷെ ദൈവം പ്രേരിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. ദൈവം നമ്മുടെ കണ്ണുകൾ തുറന്നാൽ ഈ ക്രിസ്തുവിനെ കാണാൻ ദൈവം സഹായിച്ചു. അവനെ നമ്മൾ കാണുന്നുവെങ്കിൽ, അവനായിരിക്കുന്നത് പോലെ നമ്മൾ കാണുന്നുവെങ്കിൽ, എബ്രായരുടെ ലേഖനം 11-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ അവൻ അടുക്കൽ വരുന്നവൻ അവൻ ദൈവമുണ്ടെന്നും വിശ്വസിക്കണം. അവനെ മാറ്റുവാൻ കഴിയില്ല. അവൻ ഞാനാകുന്നവൻ ഞാനാകുന്നു. അവനെ മാറ്റാൻ കഴിയില്ല. God must believe that he is as he is from the beginning. No changes can. You cannot bring a kind of change in this God. അവന്റെ അടുക്കൽ വരുന്നവൻ അവൻ ഉണ്ടെന്നും അവന് മാറ്റമില്ലാത്തവനാകുന്നുവെന്നും അവൻ ഒരു മാറ്റമില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കണം. ഈ ക്രിസ്തുവിനെ മോഡിഫൈ ചെയ്യാനാണ് നമുക്ക് ആഗ്രഹം. Everybody is modifying this Christ. ഇന്ന് എല്ലാവരും ഈ ക്രിസ്തുവിനെ പരിഷ്കരിച്ചിരിക്കുന്നു. As I said, brothers and sisters, if our eyes are open to see his brilliance is so dazzling that you will become blind to everything else. ഈ ക്രിസ്തുവിന്റെ മഹത്വത്തെ, അവന്റെ മഹത്വത്തിന്റെ പ്രഭ നമ്മൾ കാണുന്നു എങ്കിൽ നമ്മുടെ ജീവിതം മാറ്റപ്പെടും ഉറപ്പായിട്ട്. ഇത് എബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഹാനോക്കിന്റെ ജീവിതത്തിൽ നാം സംഭവിച്ചത്, അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ നാം സംഭവിച്ചത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ പലതിനും അന്ധരായി തീരും. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കും, കർത്താവേ അധികമായി നിന്നെ കാണാനായി നിന്നെ സഹായിക്കണമേ, ക്രിസ്തുവിലേക്ക്. അതാകുന്നു നമ്മുടെ ജീവിതത്തെ ഏറ്റവും വലിയ ആവശ്യം. അവന്റെ മഹത്വത്തിന്റെ പ്രഭ അത്രയും ശോഭയുള്ളതാകും, അത് നമ്മളെ അന്ധരാക്കി. അവനായിരിക്കുന്നത് പോലെ കാണുവാൻ ദൈവം സഹായിക്കും. നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെടണം. അത് സംഭവിക്കും നമ്മുടെ ഹൃദയ കണ്ണുകൾ തുറക്കപ്പെടുമ്പോൾ. അതാകുന്ന അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, ഈ സ്വർഗീയ ദർശനത്തോട് ഞാൻ എങ്ങനെ അനുസരണക്കേട് കാണിക്കും? ഈ ഭൗമികമായ കാര്യത്തിന് ഞാൻ എങ്ങനെ എന്നെ തന്നെ ഏൽപ്പിക്കും? ഞാൻ കണ്ട കാഴ്ചയ്ക്ക് ഞാൻ അനുസരണക്കേട് കാണിപ്പാൻ എനിക്ക് എങ്ങനെ കഴിയും? പ്രിയമുള്ളവരെ, എന്റെ സഹോദര സഹോദരികളെ, നമ്മുടെ മനസ്സുകൾ രൂപാന്തരപ്പെടണം. മരണത്തിന്റെയും പൊടിയുടെയും തലത്തിൽ നമ്മൾ ബന്ധപ്പെടാതെ അതിൽ നിന്ന് വേർപെട്ട് ജീവിക്കണം. ലൗകികമായതും ഭൗമികമായ ഒരു തലത്തിൽ നമ്മൾ ബന്ധപ്പെടാതിരിക്കണം. ജീവന്റെ തലത്തിലേക്ക് നമ്മൾ രൂപാന്തരപ്പെടണം. ഇത് നിന്റെയും നിങ്ങളുടെയും എന്റെയും ആവശ്യമായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക. Not only myself, even to my family and to my brothers, I've personally taken time and shared that. Let us do that in our everyday prayer. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എനിക്കുള്ള സഹോദരന്മാരോടും ഞാൻ ഇത് പങ്കിട്ടു. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ദൃഢനിശ്ചയമായി ദിനം പ്രതി നമ്മുടെ പ്രാർത്ഥനയായിരിക്കട്ടെ. പൊടിയുടെയും മരണത്തിന്റെയും ജഡികമായ ചിന്തയുടെയും തലത്തിൽ തുടരുവാൻ ഇടവരാതെ നിൽപ്പാൻ തക്കോണം ദൈവം എന്നെ സഹായിക്കും. കർത്താവ്, ജീവന്റെ തലത്തിലേക്ക് ഒരു രൂപാന്തരം എന്റെ ജീവിതത്തിൽ. എപ്പോഴും എന്റെ ചിന്ത ഭൗമികമായതിലാകുന്നുവെങ്കിൽ ഈ ഒരു രൂപാന്തരം സാധിക്കില്ല. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ എന്നാകുന്നു അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഈ രൂപാന്തരവും ഈ മറുരൂപപ്പെടലും സംഭവിക്കേണ്ടത് നമ്മുടെ മനസ്സിലാണ് പ്രഥമമായിട്ട്. Correct. Hallelujah. There's a great need. This is so practical. ഇത് വളരെ പ്രായോഗികമുള്ള ഒരു കാര്യമാണ്. ഇത് ദൈവത്തിന്റെ വചനമാകുന്നു. Very practical in our life. ഇത് വളരെ പ്രായോഗികമായ ഒരു വചനമാണ്. This is a work we must give ourselves now. ഈ ഒരു പ്രവൃത്തിക്കായി നമ്മൾ നമ്മുടെ വർത്തമാന കാലത്ത് ഇത് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. വലുതാകുന്നു. യോശുവയും കാലേബിനെ പോലെ, പഴയ നിയമത്തിലുള്ള യോശുവയും കാലേബിനെ പോലെ ദൈവത്തിന്റെ ചിന്തയിലേക്ക് യോശുവയും കാലേബും വന്നതുപോലെ നാമും ഉയർത്തപ്പെടണം. അതാകുന്നു യോശുവയും കാലേബിനും സംഭവിച്ചത്. അവർ ഒരു ന്യൂനപക്ഷമായിരുന്നു. അവർ 12-ൽ 2 പേര് മാത്രമായിരുന്നു. Out of the 12 only 2, while majority of 10 they said it's not possible. ഒറ്റുനോക്കുന്ന 12-ൽ ഇവർ ന്യൂനപക്ഷമായ 2 പേര് മാത്രമേ, 10 പേരും പറഞ്ഞത് സാധ്യമല്ല. പക്ഷേ ഈ 2 പേർക്ക് ദൈവത്തിന്റെ മനസ്സ് അവർക്ക്, അവർ ദൈവം ചിന്തിച്ചതുപോലെ അവർ ചിന്തിക്കാൻ. While all Israel talked about death. ഇസ്രായേൽ മക്കൾ പൂർവ്വക്ഷവും മരണത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഈ 2 പേര് ജീവനെക്കുറിച്ച് സംസാരിച്ചു. ഈ 2 പേര് ജീവനെക്കുറിച്ച് സംസാരിച്ചു. അവർ ജീവനെക്കുറിച്ച് ചിന്തിച്ചു. അവർ ജീവനിൽ തുടർന്ന് അവർ ദേശത്തെ അവകാശപ്പെട്ടു. കാരണം അവർ ജീവനായ ക്രിസ്തുവിനെ, ദൈവത്തെ അവർ കണ്ടു. ജീവനുള്ള ദൈവത്തെ അവർ കണ്ടു. ജീവനായ ക്രിസ്തുവിനെ അവർ കണ്ടു. അതാകുന്നു നമ്മുടെ ജീവിതത്തിലെ ആവശ്യം. ഞാൻ ഓരോ ദിവസം ആരംഭിക്കുമ്പോൾ അതായിരിക്കണം എന്റെ പ്രാർത്ഥന. കർത്താവേ, എനിക്ക് നിന്റെ മഹത്വത്തെ കാണാം. അങ്ങനെ കർത്താവേ, ഞാൻ മറ്റുള്ളതിന് ഞാൻ അന്ധനായി എന്റെ ജീവിതത്തിൽ ആവശ്യമുള്ള പല കാര്യങ്ങളുണ്ട്. ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുന്നു കർത്താവേ. കർത്താവ്, ഈ ലോകത്തിലുള്ള പല കാര്യങ്ങളും എനിക്ക് ആവശ്യമുണ്ട്, ഞാൻ ഇടപെടണം. പക്ഷെ കർത്താവ്, എന്റെ കണ്ണുകൾ അങ്ങനെയാകുന്നു. കർത്താവ്, ജീവന്റെ തലത്തിൽ എനിക്ക് നടക്കണം, എനിക്ക് ജീവൻ ചിന്തിക്കണം. It ought to be your resolve. Nobody else can do it, but you have to do it yourself. ഇത് മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. My dear brothers and saints. ഓ പ്രിയമുള്ളവരെ, എത്ര വലിയൊരു വചനമാണ്. I am challenged afresh even tonight in my own heart. I am challenged afresh in these days to walk by faith. വിശ്വാസത്തിൽ നടപ്പാക്കുന്ന ഒരു ദൃഢനിശ്ചയത്തോടെ ഈ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തു. ദൈവവചനത്തെ വായിപ്പാനും ധ്യാനിപ്പാനും പഠിപ്പാനും, അങ്ങനെയാകുന്നു നമ്മൾ നടക്കേണ്ടത്. ദൈവത്തെ ശബ്ദം കേൾക്കുക, ദൈവത്തോട് സംസാരിക്കുക. അതിന്റെ അർത്ഥം നമ്മൾ ദൈവവചനം എടുത്ത് രാവും പകലും ഇരിക്കുന്നത്. അത് ചിലർക്ക് ചെയ്യാൻ കഴിയുമായിരിക്കും, പക്ഷെ എല്ലാവർക്കും അതിനുള്ള സമയം കാണത്തില്ല. പക്ഷെ നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് കൂടെ നടക്കേണ്ടവരാകുന്നു. നമ്മൾ ദൈവത്തിന് നമ്മളെ തന്നെ ഏൽപ്പിക്കുന്നു, നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നു. We are going into places of obedience as we walk with God. അവനോട് കൂടെ നാം നടക്കും, അനുസരണത്തിൽ നടക്കുമ്പോൾ നമ്മൾ അവനോട് കൂടെ നടക്കുന്നു. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ളത് ഇതാണ്. ദൈവം എന്നെ ഈ ദിവസങ്ങളിൽ എന്നെ വീണ്ടും വെല്ലുവിളിക്കും. ഈ രാത്രിയും എന്നെ ദൈവം വെല്ലുവിളിക്കും. ഈ വഴിയിൽ നടപ്പാൻ ദൈവം എന്നെ വെല്ലുവിളിക്കും. അവനോടുകൂടെ നടപ്പാൻ ആഗ്രഹിക്കുന്ന അവൻ ദൈവമുണ്ടെന്നും അവൻ ദൈവമെന്നും വിശ്വസിക്കുന്നു. അവന്റെ അടുക്കൽ വരുന്നവൻ അവനെ അന്വേഷിക്കുന്നവൻ പ്രതിഫലം നൽകുമെന്ന് വിശ്വസിക്കുന്നു. ഒരു ഘോര ശത്രുവിനോ ഇല്ലെങ്കിൽ ഘോര സിംഹത്തിനോ ആ പാതയിൽ നടപ്പാൻ കഴിയുകയില്ല. ഒരു പിശാചും അതിൽ കൂടെ അവർ ഇതിൽ കൂടെ നടന്നില്ല. ഈ പെരുവൽ കൂടി നടന്നിട്ടില്ല. ഘോര സിംഹം അതിൽ കൂടെ പ്രവേശിച്ചിട്ടില്ല, നടന്നിട്ടില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും എനിക്ക് പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ കാര്യങ്ങൾ കാണുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവന്റെ മഹത്വത്തിന്റെ പ്രഭാവം നമ്മുടെ കണ്ണുകളെ അന്ധമാക്കുന്ന ആ മഹത്വത്തിന്റെ പ്രഭ കാണുവാൻ ദൈവം സഹായിക്കട്ടെ. ജീവനായ ക്രിസ്തുവിലേക്ക് നോക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഇങ്ങനെയുള്ളൊരു നടത്തത്തിൽ കൂടെ മാത്രമേ നമുക്കൊരു പുരോഗമനം അനുഭവിക്കാൻ കഴിയുള്ളൂ. ഇങ്ങനെയുള്ളൊരു നടപ്പിൽ കൂടെ മാത്രമേ നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഒരു ദൃഢനിശ്ചയത്തോടെ ഹൃദയത്തിൽ ഒരു നിശ്ചയത നമുക്ക് ഏറ്റെടുക്കാം. ഈ വഴിയിൽ ഞാൻ നടക്കും, ഞാൻ ജീവന്റെ തലത്തിൽ ഞാൻ നടക്കും എന്ന് ഹൃദയത്തിൽ നിശ്ചയിക്കാൻ. പ്രിയമുള്ളവർ, ദൈവം നമ്മുടെ പ്രാണനെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം നമ്മുടെ പ്രാണനെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രാണനിൽ ഒരു രൂപാന്തരം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രാണന്റെ തലത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന നമ്മുടെ ചിന്ത, നമ്മുടെ മനസ്സ്, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മളുടെ വികാരങ്ങൾ, ഈ മണ്ഡലം അവിടെയാകുന്നു നമ്മുടെ ആവശ്യങ്ങൾ വെളിപ്പെടുന്നത്. ഈ മണ്ഡലം, ഈ വികാരങ്ങൾ, ഈ ആഗ്രഹങ്ങൾ, ഈ ഇച്ഛാശക്തി, ഈ ദൃഢ ചിന്തകൾ, ഇവിടെയാകുന്നു ദൈവം രൂപാന്തരം That is where the deliverance is happening. As we heard, God has saved our spirit. ദൈവം നമ്മുടെ ആത്മാവിനെ രക്ഷിച്ചു. Now he is progressively delivering our soul, the realms of our intellect, the thinking realm, the emotional realm, the feeling realm, and the realm of our desires and wants. ഇവിടെ ആകുന്നു ദൈവം പുരോഗമമായി ദൈവം നമ്മളെ ഓരോരുത്തരെയും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ. You know, on Sundays we were hearing this word. ഞായറാഴ്ച തോറും നമ്മൾ ഈ ഒരു വചനം കേൾക്കാറുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും. ഒരു ഒരു നിമിഷത്തേക്ക് ആ ഭാഗം നമുക്ക് നോക്കാം. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. You know, there is a moving on. ഒരു മുന്നേറ്റമുണ്ട്. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ, അവസാനത്തോളം, അത് നിശ്ചല അവസ്ഥയല്ല, അവസാനത്തോളം മുന്നേറുന്നവൻ, ഒരു നിശ്ചല അവസ്ഥയിൽ തുടരുന്നല്ല, മുന്നേറുന്നു. അതൊരു മുന്നേറ്റത്തെ കുറിക്കുന്നു. അവസാനത്തോളം നീങ്ങുന്നു, മുന്നേറുന്നു. അതാകുന്നു എന്റെ അർത്ഥം. അവൻ അങ്ങനെയുള്ളവൻ രക്ഷിക്കപ്പെടും. എന്റെ ആത്മാവിനെ ദൈവം രക്ഷിച്ചു, ഇനിയും എനിക്ക് ചെയ്യാനൊന്നുമില്ല എന്നൊരു അവസ്ഥയെ അല്ല വേദവസം കാണിക്കുന്നത്. പക്ഷേ എന്റെ പ്രാണനിൽ ഞാൻ ആ രൂപാന്തരം ഞാൻ അനുഭവിക്കേണ്ടിയിരിക്കണം. 1 Petrus 1 അധ്യായം and 9th verse, very important scripture, വളരെ ആവശ്യമുള്ള ഒരു വളരെ വിലയേറിയ ഭാഗം. Receiving the end of your faith, even the salvation of your souls. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുക. You know, when the Lord spoke on the Mount of Olives in ഒലിവുമലയിൽ യേശുക്രിസ്തു ശിഷ്യന്മാരോട് സംസാരിച്ചപ്പോൾ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് 24th chapter verse 13. Yeah, Matthew 24 verse 13. Jesus said, "He that endure till the end, the same shall be saved." ഒലിവുമലയിൽ ശിഷ്യന്മാരോട് മത്തായിയുടെ സുവിശേഷം 24-ൽ പറഞ്ഞു, അവസാനത്തോളം ഉറച്ചു നിൽക്കുന്നവൻ എന്ന്, സഹിച്ചു നിൽക്കുന്നവൻ എന്ന് വാക്ക് പറഞ്ഞപ്പോൾ പത്രോസ് അത് ഓർത്തു. ഈ ലേഖനം എഴുതിയപ്പോൾ അവന്റെ ആദ്യത്തെ ലേഖനത്തിൽ ആ കേട്ട കാര്യം അവൻ ആവർത്തിച്ചു. യേശുക്രിസ്തു അന്ന് പറഞ്ഞ സത്യത്തെ അവൻ അതൊരു തത്വമായി എടുത്ത് അവൻ അത് ഈ ലേഖനത്തിൽ അത് ആവർത്തിച്ചു പറഞ്ഞു. 1st അധ്യായത്തിൽ തന്നെ അത് ആവർത്തിച്ചു. നിങ്ങളുടെ രക്ഷയുടെ അന്തമായ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ. Amen. And Jesus said in similar words, he that endure till the end, the same shall be saved. യേശു പറഞ്ഞു, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ. പത്രോസിനോട് പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുക. ഓ, അവിടെ ഒരു വലിയൊരു ബന്ധമുണ്ട്. ഹല്ലേലൂയ. How Peter embraced that counsel. ആ യേശുവിന്റെ വാക്കുകളെ പത്രോസ് ആലിംഗനം ചെയ്തു. Now the Amplified says, you received the result, outcome, consummation of your faith, the salvation of your souls. Yes. You know, and then it says in Jerusalem Bible, that is Amplified, the Jerusalem Bible says, you are sure of the end to which your faith looks forward. Yes, you are sure of the end. അന്ത്യത്തെക്കുറിച്ച് നിങ്ങൾ ഉറപ്പുള്ളവരാകുന്നു. വിശ്വാസത്തോടെ ആ അന്ത്യത്തിൽ നിങ്ങൾ ഉറപ്പോടെ നോക്കുന്നു. You are sure to the end, to which you look forward. ആ അന്ത്യത്തെക്കുറിച്ച് നിങ്ങൾ ഉറപ്പുണ്ടായതുകൊണ്ട് ആ അന്ത്യത്തിലേക്ക് നിങ്ങൾ വിശ്വാസത്തോടെ കാത്തിരിക്കുന്നു. അത് നിങ്ങളുടെ ആത്മരക്ഷയാകുന്നു. ആ അന്ത്യത്തേക്ക് നിങ്ങൾ വിശ്വാസത്തോടെ കാത്തിരിക്കുന്നു. The Moffat translation says like this: to obtain the outcome of your faith. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിണിത ഫലം അനുഭവിപ്പാനായി നിങ്ങൾ കാത്തിരിക്കുന്നു. You know, the Berkeley version says the goal of your faith. നിങ്ങളുടെ വിശ്വാസത്തിന്റെ ലക്ഷ്യം എന്ന് മറ്റൊരു തർജ്ജമ പറയുന്നു. Yes. Salvation, which is the goal of your faith. രക്ഷ എന്നതാകുന്നു നിങ്ങളുടെ വിശ്വാസത്തിന്റെ ലക്ഷ്യം. The West expanded edition says receiving the promised consummation of your faith, which is the final salvation of your souls. Hallelujah. നിങ്ങളുടെ ആത്മാവിന്റെ receiving the promised consummation of your faith. അതിനുവേണ്ടി നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ആ വാഗ്ദത്തം പൂർണ്ണ രക്ഷ എന്ന വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കുന്നു. Hallelujah. So all the scripture says there is, you know, end, you know, receiving the end of your faith, even the salvation of your souls. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കേണ്ടത് വിശ്വാസത്തിന്റെ അന്തം. കറക്റ്റ്. आपका विश्वास का लक्ष्य വിശ്വാസത്തിന്റെ സാൽവേഷൻ ഓഫ് യുവർ സോൾ ലക്ഷ്യം എന്താകുന്നു? ഹല്ലേലൂയ. ആത്മരക്ഷ. സോ ദാറ്റ് സ്പീക്സ് പ്രാണന്റെ രക്ഷ. അന്നേരം അത് ആ ഒരു മുന്നേറ്റത്തെക്കുറിച്ച് അത് കാണിക്കുന്നു. നമ്മുടെ പ്രാണനെ അവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. We are moving towards the end of our salvation. ആ വിശ്വാസത്തോടെ ആ വിശ്വാസത്തിന്റെ അന്തത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വിശ്വാസത്തിന്റെ അന്തം എന്താകുന്നു? അത് മറ്റൊന്നുമല്ല, നമ്മുടെ ആത്മരക്ഷ. The West expanded edition says receiving the promised consummation of your faith, which is the final salvation of your souls. Hallelujah. I love that translation. വിശ്വാസത്തിന്റെ അന്തിമ ഫലമായ ആത്മരക്ഷയ്ക്കായി നിങ്ങൾ നീങ്ങുന്നു. നിങ്ങളുടെ പ്രാണനെ അവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. There are, you know, three other passages. മറ്റ് മൂന്ന് വേദഭാഗങ്ങളുണ്ട്. That's like parallel to the verse given. ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിന് സമാനമായ മൂന്ന് വാക്യങ്ങളുണ്ട്. അത് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആ മൂന്ന് വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. Luke chapter 21. ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായത്തിൽ അത് വായിക്കും. പ്രഥമമായിട്ടുള്ള വാക്യം ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം. Luke 21. ലൂക്കോസിന്റെ സുവിശേഷം 21 അതിന്റെ 18 വാക്യം. In your patience possess ye your souls. നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. Luke 21:19. बचाया रखो. നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. Your soul is similar. നമ്മൾ വായിച്ചതിന് ഒരു സമാനമായ ഒരു വാക്യമാണ് ഇത്. Please read that verse again in here. Yes. ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. बचाया रखो. Patience. Shema Gunda. I'm not reading another translation for want of time. Wherefore lay apart all filthiness and superfluity of naughtiness. James chapter 1. I didn't. Jacobinte leganam 1th adhyayam. Jacobinte leganam 1th adhyayam. James chapter 1. Hallelujah. James chapter 1 verse 21 and 21th vakyam 21. Wherefore lay apart all filthiness and superfluity of naughtiness, and receive with meekness the engrafted word, which is able to save your souls. Aagiyal എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾപ്പെട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. ആ പ്രാണോം കോ ഉദ്ധാർ കർ സക്താ ഹൈ. ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ള ഒന്ന് പത്രോസിൽ നമ്മൾ വായിച്ച വാക്യത്തിന് സമാന്തരമായ വാക്യങ്ങളാണ് ഇപ്പോൾ ഇത് നമ്മൾ രണ്ടിടത്തും വായിച്ചത്. വളരെ സമാന്തരമായ വാക്യങ്ങൾ നമ്മൾ വായിച്ച വാക്യത്തിന് അത് സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങളുടെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ അശുദ്ധതകളെയും നീക്കി എല്ലാ പൊടിയും എല്ലാ ആധിക്യത്വം വിട്ട് ദുഷ്ടതയുടെ ആധിക്യത്തെ വിട്ട് Hallelujah. വേറൊരു തർജ്ജമ വാക്യം. I would like to read from the Message translation which says, so throw all spoiled virtue and cancerous evil in the garbage. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. Making a salvation garden of your life. That's difficult for you. All right, I'll just go on to Amplified. Yes. So get rid of all uncleanness and all that remains of wickedness. All that remains of wickedness. Ashuddhiyum. വർദ്ധിച്ച് ഉപേക്ഷിച്ച് നമ്മുടെ ജീവിതത്തിലെ ചിലത് നമ്മൾ ഉപേക്ഷിച്ചു, പക്ഷെ ശേഷിച്ചിരിക്കുന്നതിനെയും ആ പൊടി കൊടഞ്ഞു കളയാനുള്ള സമയം, ആ കയ്പ്, ആ വിദ്വേഷം. Do that. You know, and yeah, it says, and with a humble spirit, receive the word of God, which is implanted, actually rooted in your heart, which is able to save your souls. Hallelujah. നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. നിങ്ങളുടെ പ്രാണനെ രക്ഷിപ്പാൻ ശക്തിയുള്ള ഉൾനട്ട വചനത്തിന് മരണത്തിന്റെയും ജഡത്തിന്റെയും പൊടിയായ പലതിനെയും ശേഷിച്ചിരിക്കുന്ന പലതിനെയും കൊടഞ്ഞു കളയുവാനുള്ള സമയം ഇത് വന്നു. അത് ഇരുന്ന് അതൊന്ന് കണക്കിടേണ്ടത് എത്ര വലിയ ആവശ്യമാകുന്നു. പഴയ ഫയൽസ്, പഴയ കഥകൾ, പഴയ കത്തുകൾ. I'm going through that naturally in my life. इतना बना कर रखा है, and with may God help us, all this weight has to go. ഈ പഴയ ഖനനീയമായ കാര്യങ്ങളൊക്കെ, ഭാരങ്ങളൊക്കെ നീക്കി കളയേണ്ട, കൊടഞ്ഞു കളയേണ്ട ആവശ്യമുണ്ട്. Again, one more translation, scripture that I want to bring to our notice is found in the book of Hebrews. എബ്രായരുടെ ലേഖനം 10-ാം അധ്യായം. Hebrews chapter 10 verse 38 and 39. 38-39. Now the just shall live by faith, but if any man draw back, my soul shall have no pleasure in him. Hallelujah. But we are not of them who draw back unto perdition, but of them that believe to the saving of the soul. Hallelujah. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകുന്നു. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകുന്നു, ഇല്ലെങ്കിൽ നമ്മുടെ പ്രാണന്റെ രക്ഷ പ്രാപിക്കുന്നവരുടെ the one justified by faith shall live by faith. Respecting man's relation to God and trusting Him. And if he draws back, shrinking in fear, my soul has no delight in Him. But our way is not that of those who shrink back to distraction. Pinmari, our kanda sambhovichadu. Yeah. But we are of those who believe, relying on God through faith in Jesus Christ the Messiah, and by this confident faith to preserve the soul. Faith preserve the soul. Akshay. Vishwasata Jeeva Reksha Prabhikinavada Kootatil. So we see here a saving of the soul. Jeeva Reksha. All these scriptures tell us one thing. There is a need to move to the end and come to that salvation which is full salvation. Believe the saving of the soul. What is written there? Vishwasicha Jeeva Reksha Prabhikinoda Kootatilatre. Bachayenge. Hallelujah. So we see that all the scriptures tell us one thing. This salvation is something that we have to move on to. You know, if you read all these scriptures, we can come to this conclusion. The principles of patience, Shema, principle of discipline, Achadakam, and the principle of endurance, Sahishnada, Ella, Satyate, Ana, Ibagantil, Namakaran Karina, Namalvaichabagat. To briefly put it, Ilingal Churkamai Paranyal, these scriptures tell one thing. E Vedabagan Bektamakana Karim, Namakas Shema Avishima. We need endurance to come into this salvation in these end times. Hallelujah. So remember, we need patience. As the scripture says, in patience, possess ye your souls. So, you know, in your patience, possess your souls. So, we need the principle of patience in our lives, in our daily lives. Patience to save our souls. Hallelujah. Patience to overcome death and walk in the realm of life. Hallelujah. Yeah, amen. We need discipline. We cannot be indisciplined people. I believe in God. That's not the walk. It's a walk of discipline. Yes. Hallelujah. As it says in James, whereof lay apart all filthiness. Superfluity of naughtiness. And with meekness receive the word of God, which is able to save your souls. That speaks about discipline. We are those who live by faith. We shall live by faith. നമ്മൾ വിശ്വാസത്തിൽ ജീവിക്കും. And shall not draw back. നമ്മൾ പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. നമ്മൾ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കും. നമ്മൾ പിന്മാറുകയില്ല. സകലത്തെയും സഹിക്കും. എല്ലാവിധമായ സമ്മർദ്ദത്തെ സഹിക്കും. സഹിഷ്ണുത. So we see that we need patience, we need discipline, we need endurance. നമുക്ക് ക്ഷമ ആവശ്യമാണ്, അച്ചടക്കം ആവശ്യമാണ്, സഹിഷ്ണുത ആവശ്യമാണ്. ഇത് മൂന്നും ആവശ്യം. And remember, we need it in everyday life. ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. ഇതാകുന്നു നമ്മൾ കാണുന്നത്. We have seen from the life of Enoch. ഹനോക്കിന്റെ ജീവിതത്തിൽ നമ്മൾ ഇത് കണ്ടു. He was translated. അവൻ രൂപാന്തരപ്പെട്ടു. Into a dimension. മരണത്തെ കാണാത്ത ഒരിടത്തിലേക്ക് അവൻ രൂപാന്തരപ്പെട്ടു, അവൻ എടുക്കപ്പെട്ടു. ഹാനോക്ക് എന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് അച്ചടക്കത്തെ തുടങ്ങിയവൻ എന്നാണ്. അവൻ സമർപ്പിച്ചു, അവൻ അവൻ ശീലനം പ്രാപിച്ചു, പരിശീലനം പ്രാപിച്ചു. ഇതാകുന്നു ഈ വാക്ക് ഹാനോക്ക് എന്ന വാക്കിന്റെ അർത്ഥം. Name Enoch means one who initiated to discipline, to dedicate or to train or a narrow walk. ഇടുങ്ങിയ വഴിയിൽ കൂടിയോ ഇല്ലെങ്കിൽ അച്ചടക്കത്തിനും ശീലനത്തിനും തുടങ്ങിയ ഒരു വ്യക്തി എന്നാകുന്നു ആ വാക്കിന്റെ അർത്ഥം. അവൻ അച്ചടക്കത്തിന് തുടങ്ങിയവനാകുന്നു, അവൻ സമർപ്പണത്തിന് തുടങ്ങിയവനാകുന്നു, അവൻ തന്നെ തന്നെ ശീലനത്തിന് തുടങ്ങിയവനാകുന്നു. ആ ഇടുങ്ങിയ വഴിയിൽ കൂടെ നടപ്പാൻ അവനെ തന്നെ തന്നെ തുടങ്ങിയവനാകുന്നു. It's a time that everybody is getting very, very upset. പലവിധമായ പരിമിതികളും നമ്മൾ പലതും നേരിടുന്ന, പലവിധമായ സമ്മർദ്ദങ്ങളും നേരിടുന്ന ഒരു സമയത്താകുന്നു നാം ആയിരിക്കുന്നത് പ്രിയമുള്ളവർ. They're upset with their lives. ജീവിതത്തെ കുറിച്ച് അവർ വളരെ നിരാശപ്പെട്ടവരാണ്. പലരും അവരുടെ ജീവിതത്തെ അവസാനിപ്പിക്കുന്നു. പലതും നമ്മുടെ ചുറ്റുപാടും സംഭവിക്കുന്നു. പക്ഷെ അതിന്റെ എല്ലാ മധ്യത്തിൽ ദൈവത്തിന് അവന്റെ ജനമുണ്ട്. അവരുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന ഒരു സഭ ദൈവത്തിനുണ്ട്. അവരുടെ ജീവിതത്തിലുള്ള എല്ലാ പൊടിയെയും അവർ കൊടഞ്ഞു കളയുന്നു. എല്ലാവിധമായ ദുഷ്ടതയെയും അവർ കൊടഞ്ഞു കളയുന്നു. അവർ ഉൾനട്ടമായ വചനത്തെ അവർ സ്വീകരിക്കുന്നു. അവർ ക്ഷമയോടെ ജീവിക്കുന്നു. അവർ അച്ചടക്കത്തിൽ ജീവിക്കുന്നു. അവർ സഹനത്തെയും സഹിഷ്ണുതയെയും അവർ ജീവിക്കുന്നു. അതിൽ അവർ Circumstances are hard and difficult, challenging. സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടും കഠിനമുള്ളതാകുന്നു. പക്ഷെ അവർ പിന്മാറുകയില്ല. പക്ഷെ നമ്മൾ നീങ്ങണം. നമ്മുടെ പ്രാണന്റെ രക്ഷ നമ്മൾ അനുഭവിക്കണം. ഈ കാര്യങ്ങൾ ഓർത്തുകൊള്ളുക. ക്ഷമ, അച്ചടക്കം, സഹിഷ്ണുത. ഇതാകുന്നു ഹാനോക്ക് എന്ന വാക്കിന്റെ അർത്ഥം. ഇടുങ്ങിയയും അച്ചടക്കത്തിലും ജീവിപ്പാൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത തുടങ്ങിയ ഒരു കാര്യോടെ പറയട്ടെ, വാഴുവാനായിട്ട് ശീലനത്തിന്റെ ഒരു കാലമാണിത്. ക്രിസ്തുവിനോട് കൂടെ വാഴേണ്ടിയവർക്ക് ഇത് പരിശീലന സമയമാണ്. വാഴാനായിട്ട് പരിശീലനത്തിന്റെ സമയമാണ്. ഈ കണ്ടെത്തുന്നവർ അവർ ചുരുക്കമാകും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ വായിച്ചത് ഇത് കണ്ടെത്തുന്നവർ ചുരുക്കം. കഴുകന്റെ കണ്ണ് കാണാത്ത ഇടം കണ്ടെത്തുന്നവർ വളരെ ചുരുക്കമാണ്. ഒരു പുളച്ച മൃഗവും കാണാത്ത ഒരു പക്ഷെ അത് കണ്ടെത്തുന്ന ഒരു ചുരുക്കം ചിലരുണ്ട്. നമ്മെ സഹായിക്കട്ടെ എന്നാകുന്നു എനിക്ക് നിങ്ങളെ കുറിച്ച്. ഒരു കാര്യം കൂടെ പറഞ്ഞു, എന്റെ പ്രാണൻ രക്ഷിക്കപ്പെട്ടു പൂർണ്ണമായ രക്ഷ അനുഭവിക്കുന്നു എന്ന് പറയുന്ന വ്യക്തി അവൻ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അവന്റെ വിശ്വാസം അന്ത്യമായി അവസാനിച്ചു എന്നാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന വ്യക്തി പൂർണ്ണമായി രക്ഷിക്കപ്പെട്ടു, ഞാൻ സന്തോഷമുള്ളവൻ. അവന്റെ വിശ്വാസം അന്തമായി, കാരണം അവന്റെ വിശ്വാസത്തിന്റെ അന്തം അവൻ ഓൾറെഡി ലഭിച്ചു. ഇനിയും അവന് വിശ്വാസം ആവശ്യമില്ല. വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ അവൻ പ്രാപിച്ചു. ഇനി അവന്റെ വിശ്വാസത്തിന്റെ ആവശ്യമില്ല. അവന്റെ വിശ്വാസം അന്തിച്ചു. ഇനിയും അവന് ദൈവം വിടുവിക്കുന്നവനാകുന്നു എന്നൊരു വിശ്വാസമുണ്ട്. അവിടെ വെച്ച് അവന്റെ അവസ്ഥ വിശ്വാസം. പക്ഷെ അതിൽ ചിലവർ ദൈവത്തിന് എന്നെ സൗഖ്യമാക്കാമെന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷെ അവിടെ അതിൽ ഉപരിയായി വിശ്വസിക്കുന്നില്ല. അവിടെ വെച്ച് അവന്റെ വിശ്വാസം അവസാനിച്ചു. മറ്റേ ചിലവർ ആത്മരക്ഷ സ്നാനത്തെ കുറിച്ച് വിശ്വസിക്കുന്നു. യേശു വരങ്ങൾ നൽകുമെന്ന് അവൻ വിശ്വസിക്കുന്നു. ഇതിൽ വിശ്വസിക്കാത്ത മറ്റു ചിലരുണ്ട്. But some believe in it. പക്ഷെ മറ്റു ചിലർ ഇതിൽ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി കാത്തിരിക്കുന്നു. അത് അവർ പ്രാപിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നു ഇത്രയും ഉള്ളൂ എന്ന് പറയുന്നു. അങ്ങനെയുള്ളവരുടെ വിശ്വാസവും അന്തമായി. അവരുടെ വിശ്വാസം അവിടെ വെച്ച് അന്തമായി. Many people have come to the end of their faith. അനേകർ അങ്ങനെയുള്ള വിശ്വാസത്തിന്റെ അന്ത്യത്തിലേക്ക് വന്നു. Practical spiritual life. Their faith has come to an end. പ്രായോഗികമായ ക്രിസ്തീയ ജീവിതത്തിൽ അവരുടെ വിശ്വാസം അന്ത്യത്തിൽ വന്നു. He does not believe that he is Abraham's seed. എബ്രഹാമിന്റെ സന്തതി എന്ന് അവൻ വിശ്വസിക്കുന്നില്ല. And an heir according to the promise. വാഗ്ദത്തത്തിന്റെ സന്തതി എന്ന് അവൻ വിശ്വസിക്കുന്നില്ല. Yes, they don't believe in it. He doesn't believe that the church must come to maturity. സഭ പക്വതയിലേക്ക് വരണമെന്ന് അവർ വിശ്വസിക്കുന്നില്ല. Before Jesus Christ will come back again. യേശു ക്രിസ്തു മടങ്ങി വരുന്നതിന് മുൻപ് സഭ പക്വതയിലേക്ക് വരണമെന്ന് അവർ വിശ്വസിക്കുന്നു. Before the coming of Christ the church will not come to maturity. They don't believe. ക്രിസ്തുവിന്റെ വരവിന് മുൻപ് സഭ പക്വതയിലേക്ക് വരും എന്ന് അവർ വിശ്വസിക്കുന്നില്ല. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ അവരുടെ വിശ്വാസം ഒരു അന്ത്യമായി തീർന്നു. His faith is therefore used for all material blessings. അങ്ങനെ അവൻ ആത്മീയ കാര്യത്തിന് അവൻ വിശ്വാസമില്ല, പക്ഷേ ഭൗതിക കാര്യത്തിന് അവൻ വിശ്വാസമുണ്ട്. His only faith is the second coming to evacuate him before the terrible days will unfold. ആ പീഡനകാലം വരുന്നതിന് മുൻപ് യേശു വന്ന് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും അതിനുള്ള വിശ്വാസമാണ്. Before the terrible days will come, Christ will come. As he said he will come back again and evacuate them from all the troubles. യേശു മേഘാരൂഢനായി വന്ന് ആ ഭയങ്കരവും ഭീകരവുമായ നാൾ ഞാൻ അനുഭവിക്കുന്നതിന് മുൻപ് യേശു വന്ന് എന്നെ കൊണ്ടുപോകും എന്ന് അവർ വിശ്വസിക്കും. When they die, അവർ മരിച്ചാൽ I want to tell you, എനിക്ക് പറയാനുള്ളത് അവരുടെ വിശ്വാസം അന്തമായി തീർന്നു. That Christ is coming and they will go, or when he dies he will go to heaven, even that faith is more a tradition than a hope in many lives. യേശു വീണ്ടും വരും, യേശു എനിക്ക് വേണ്ടി മരിച്ചു, യേശു ഉയർത്തെഴുന്നേറ്റു എന്ന വിശ്വാസ ക്രമം പോലും അത് വെറും ഒരു ചട്ടവും ചടങ്ങും മാത്രമായി തീർന്നു. അതൊരു ജീവനുള്ള വിശ്വാസമല്ല. അവിടെ അത് പറഞ്ഞ് എനിക്ക് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. But let me say this. The reason why many are in that state. Why that many, their faith has come to an end. You got it all when you were നിങ്ങൾ രക്ഷിക്കപ്പെട്ട നാളിൽ നിങ്ങൾക്ക് എല്ലാം ലഭിച്ചു എന്ന് ആരോ അവരോട് പറഞ്ഞു. നിങ്ങൾ രക്ഷിക്കപ്പെട്ട നാളിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതെല്ലാം നിങ്ങൾക്ക് ലഭിച്ചു. രക്ഷിക്കപ്പെട്ട നാളിൽ സ്നാനപ്പെട്ട നാളിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതൊക്കെ ലഭിച്ചു. നിങ്ങൾക്ക് നിങ്ങളോട് അങ്ങനെ പറഞ്ഞവൻ അന്ധനായിരുന്നു, അവൻ ബുദ്ധിയില്ലാത്തവനായിരുന്നു. അത് വിശ്വസിച്ചവനും അങ്ങനെ അന്ധനും ബുദ്ധിയില്ലാത്തവനായിരുന്നു. ഇത് അന്ധൻ അന്ധനെ നയിക്കും, വഴി നടത്തും. അവരുടെ അവസ്ഥയിലായി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കും. ഞാൻ മറ്റുള്ളവരോട് കഠിനമായി പറയുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാം. ഇല്ല, ഞാൻ എന്നോട് തന്നെ വളരെ കഠിനമായി ഇടപെടുന്നു. കാരണം ഞാൻ ആ ഒരു തലത്തിൽ ജീവിച്ചവനാണ്. ഞാൻ അങ്ങനെ ചിന്തിച്ചും വിശ്വസിക്കുകയും ഒരു ഇവാഞ്ചലിക്കലായി ഞാൻ വിശ്വസിച്ചവനാണ്. ഞാനൊരു ഇവാഞ്ചലിക്കൽ സഭയിലായിരുന്നു. എന്റെ അടിസ്ഥാനങ്ങൾ അവിടെ വളരെ ശക്തമായ അടിസ്ഥാനങ്ങളിൽ ഞാൻ ആ സ്ഥലത്തിൽ ജീവിച്ചു. ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ അനേക കാലങ്ങളിൽ വർഷങ്ങൾ ഞാൻ ആ തലത്തിൽ ജീവിച്ചു. ആരോ എന്നോട് പറഞ്ഞു നിനക്ക് ആവശ്യമുള്ളതൊക്കെ നിനക്ക് ലഭിച്ചു എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിച്ചു. പക്ഷെ ഞാൻ ദൈവവചനം വായിച്ചപ്പോൾ ഞാൻ മറ്റൊരു കാര്യം കണ്ടു. ആ വചനം ഞാൻ വിശ്വസിച്ചു. എല്ലാ പാരമ്പര്യവും എന്റെ ജീവിതത്തിൽ നിന്ന് ഉടഞ്ഞുപോയി. ഞാൻ എഴുന്നേറ്റു, പൊടി തട്ടിക്കളഞ്ഞു, ഞാൻ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. എനിക്ക് പറയാനുള്ളത് പ്രിയമുള്ളത്, സഹിഷ്ണുതയിൽ കൂടെയാണ് നമ്മൾ നമ്മുടെ പ്രാണരക്ഷ, ആത്മരക്ഷ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. അവന്റെ മഹത്വത്തിന്റെ സാന്നിധ്യത്തിന്റെ പ്രഭയിൽ നമ്മൾക്ക് രൂപാന്തരം അനുഭവിക്കും. നമ്മൾ മറ്റുള്ള സകലത്തിനും അന്ധനായി. അവന്റെ അടുക്കൽ വരുന്നവൻ ദൈവമെന്നും ദൈവം അവനെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അവൻ പ്രതിഫലം നൽകുന്നവനാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ, നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൃഢനിശ്ചയത്തോടെ ഇങ്ങനെയുള്ള ഒരു മനോഭാവത്തോടെ നമ്മുടെ ദിവസങ്ങൾ ആരംഭിക്കാം. ഒരു ദൃഢനിശ്ചയത്തോടെ ഞാൻ മരണത്തിന് ഇരയായി തീരുകയില്ല എന്ന ഒരു ഉറച്ച തീരുമാനത്തോടെ നമുക്ക് നമ്മുടെ എല്ലാ പ്രഭാവവും